हाय फ्रेंड्स एवरक नमस्कार रमा स्पिरिचुअल वर्ल्ड वीडूम स्वागत यानि नोक शिवभगवा ब्लसिंग्स शिवरात्रि समय एला क्षेत्र ना मुन प्रपंच मुन पॉजिटिव एनर्जी तिंगि निर समय अब ए ब्लसिंग्स वरा या नोक अब इन का षफल वैचा पैल वा रीड फस्ट पै अलविंग आम विश्वसू फस्ट पै अलवि सैकंड पै लेटिंग गो कम विश्वसू इन सैकंड पै फस्ट पै अलवि कल फस्ट अलविंग सैकंड लेटिंग गो അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് ഒന്ന് ഭഗവാന്റെ ധ്യാനമാണ് ഒന്ന് നൃത്തമാണ് മനസ്സിലായോ ഫസ്റ്റ് ഇത് നൃത്തമാണ് ഭഗവാന്റെ ഇത് ധ്യാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം നമുക്ക് ഇത് കുറച്ച് ടാരോട്ട് കാർഡ്സ് കുറച്ച് ഒറാക്കിൾ കാർഡ്സ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തിരുന്നു ആരും എതിർപ്പൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് ചിലർ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടും അങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ടാണ് രണ്ടാമത് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെയുമല്ല നിങ്ങൾക്ക് സമയം ലാഭിക്കാമല്ല അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒട്ടും ഉപേക്ഷ വിചാരിക്കല്ലേ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ജനറലാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്ന വീഡിയോയാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എപ്പോഴും പറയാറുള്ളതാണ് പലർക്കും പല ജീവിത സാഹചര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ സാഹചര്യവും പലർക്കും പലതാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ഏസ് ഓഫ് പെന്റക്കിൾസ് നയൻ ഓഫ് കപ്സ് Seven of Cups, Ten of Wands, the Magician, Four of Wands, the High Priestess. ഇത്രയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ. ഇത് ഇവിടെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് അതുപോലെ തന്നെ ബാക്കി കാർഡ്സും കൂടെ ഞാൻ എടുക്കാവേ. ഇത് റീഡ് ചെയ്തിട്ട് പറയാം നമുക്ക് അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് സ്ട്രെങ്ത് ഏസ് ഓഫ് പെന്റക്കിൾസ് നയൻ ഓഫ് കപ്സ് ഫോർ ഓഫ് വാൻഡ്സ് ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രെങ്ത് നല്ല ഡിവൈൻ കണക്ഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് പലർക്കും നല്ല ദൈവാനുഗ്രഹമാണ് ഇവിടെ കാണുന്നത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് പലർക്കും നിങ്ങൾ അതിനായിട്ട് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് ഉള്ള സമയമാണെന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ആകർഷിച്ച് വരുന്നതായി കാണുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ആകർഷിച്ച് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നു ആ സ്ട്രെങ്ത് കണ്ടില്ലേ സിംഹക്കുട്ടിയെപ്പോലും കയ്യിൽ മെരുക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് അതാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏസ് ഓഫ് പെന്റക്കിൾസ് ഇവിടെ സാമ്പത്തികപരമായി നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് പ്രോഗ്രസ് കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് പേർ ചിലപ്പോൾ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം പെന്റക്കിൾ എന്ന് പറയുമ്പോൾ എസ് ഐ ആണ് ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി ഭൂമിപരമായ പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനാവാം വീട് വാങ്ങിക്കാനുള്ള എനർജിയുണ്ട് അതുപോലെ തന്നെ മറ്റ് ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള എനർജിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി
അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു സഫലത വരാൻ പോകുന്നു. സഫലത വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യധികം സന്തോഷകരമായ ചില അവസ്ഥകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലരുടെയൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യതയാവാം, അല്ലായെങ്കിൽ ചിലർക്ക് ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ള സാധ്യത. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലൊരു സന്തോഷം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതായി വന്നിരിക്കുന്നത് ഫോർ ഓഫ് വാൻഡ്സ് ആണ്. ഫോർ ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, നിങ്ങൾക്കിപ്പോൾ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ധാരാളമായി വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. പലരും ഇലവൻ ഇലവൻ നമ്പർ കാണുന്നുണ്ടാവുക, ഇലവൻ ഇലവൻ നമ്പർ കാണുന്നു, അല്ലെങ്കിൽ ട്രിപ്പിൾ ഫൈവ് കാണുന്നു, ട്രിപ്പിൾ ടു, ട്രിപ്പിൾ ത്രീ, ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെയാണ്. നിങ്ങളും വിശ്വസിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടനെ ഇത് വരണമെന്നില്ല, ഉടനെ നിങ്ങൾക്കിത് വരണമെന്നില്ല. കുറെ കാലം പിടിക്കും നിങ്ങൾക്ക് ഈ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ. ഇത് വരാൻ തുടങ്ങുന്നു എന്നുള്ളതിന് മുന്നറിയിപ്പാണ് നമ്മൾ ഈ നമ്പർ കാണുന്നത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, ഒരുപാട് നാൾ കൊണ്ട് ഞാൻ ഈ നമ്പറുകളൊക്കെ കാണുന്നു, പക്ഷെ ഒന്നും വന്നില്ല എന്ന് പറയുന്നൊരു അർത്ഥം എന്താണ്? നിങ്ങൾക്കിത് ഒരുപാട് കാലം, കുറെ കാലം പിടിക്കും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഈ അനുഗ്രഹം വന്നു ചേരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ കുറച്ച് കാലം പിടിക്കും. ഇത് കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾക്കത് വരില്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ ചോയ്സസ് ഉണ്ട് നിങ്ങളുടെ മുൻപിൽ. ചോയ്സസ് വേണമല്ലോ, നമുക്ക് ഓപ്പർച്യൂണിറ്റി വരണമല്ലോ. അപ്പോൾ ചോയ്സസ് വരണം നിങ്ങൾക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിബിലിറ്റീസ് വരണം, സാധ്യതകൾ ഉണ്ടാവണം, അതാണ് പറയുന്നത്. സാധാരണ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രം പോരാ, അവിടെ നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവണം, അത് നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു സാധ്യത വരുന്നു എന്നുള്ളതാണ്. അവിടെയും നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്. ബ്ലെസ്സിങ്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം വരില്ല. നിങ്ങൾ കുറച്ച് നെഗറ്റീവ് ആകും, എന്ത് വേണം ഏത് വേണമെന്ന് അറിയാതെ നെഗറ്റീവ് ആയിരിക്കുന്ന ഒരു സമയം ഉണ്ടാകാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കിവിടെ ടെൻ ഓഫ് വാൻഡ്സ് ഒരുപാട് ഒരുപാട് ഭാരം നിങ്ങൾ ചുമന്ന് അത് താഴെ വയ്ക്കാറായിട്ടുണ്ട്. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റാത്ത തരത്തിലുള്ള ഭാരം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഭാരം ഏറ്റെടുക്കുന്നുണ്ട്, ഒരു ചുമട് നിങ്ങൾ താങ്ങുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വരികയാണ്. കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്കിവിടെ നിന്ന് മോചനം വരികയുള്ളൂ. കാരണം നിങ്ങൾക്ക് രണ്ടാമതൊരു ജന്മമാണ് വരാൻ പോകുന്നത്. പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകുകയാണ് ചെയ്യുന്നത്. ഒരു ബിഗിനിങ് ആണ്, നിങ്ങളുടെ ലൈഫിലെ ഒരു ബിഗിനിങ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. അടുത്തതായി വന്നിരിക്കുന്നത് മജിഷ്യനാണ്. മജിഷ്യൻ അതുപോലെ തന്നെ ദ ഹൈപ്രിസ്റ്റസ് എനർജി ഉണ്ട്. മജിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മജിഷ്യൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് മജിഷ്യൻ, അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ മജിഷ്യന് ഇത്രമാത്രം പേരെടുത്ത ഒരു മജിഷ്യൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലൂടെയാണ് അദ്ദേഹം പേരെടുക്കാൻ പോയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് സാധിക്കുന്നത്. ഒരുപാട് കാലം കൊണ്ടേ അദ്ദേഹം പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നല്ലൊരു വിജയത്തിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിന് ആ ഹാർഡ് വർക്ക് തന്നെയാണ് അതിൻ്റെ ആ റിസൾട്ട് കൊടുക്കുന്നത്. അത്രമാത്രം പ്രശസ്തി വരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഫിനാൻസ് സമ്പാദിക്കാനുള്ള ഒരു അവസരവും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന് ഈ പ്രശസ്തി വരണമെങ്കിൽ എന്താണ്? ഇവിടെ കണ്ടില്ലേ ഹൈപ്രിസ്റ്റസ് എനർജി. ഹൈപ്രിസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഈശ്വരാധീനമാണ്, ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തിക്ക് മാത്രമേ ഹാർഡ് വർക്ക് ചെയ്താൽ പോലും അങ്ങേയറ്റത്തെ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ തേടൈ ചക്ര ആക്റ്റീവ് ആകുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, തേടൈ ചക്ര ആക്റ്റീവ് ആകുമ്പോൾ ഒരുപാട് കാലം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് അതിനുള്ള റിസൾട്ട് വരുമ്പോഴാണ് നല്ല ഒരു വിജയം കിട്ടുന്നത്. ഒരുപാട് കാലം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത്, അല്ല രണ്ട് ദിവസം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത്, ഞാൻ ഇന്നലെ മെഡിറ്റേഷൻ ചെയ്ത്, അല്ലെങ്കിൽ ഇന്ന് മെഡിറ്റേഷൻ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ഒരുപാട് കാലം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷനിലൂടെ മാത്രമാണ് നല്ല നല്ല വിജയങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സ് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഉണ്ടല്ലേ, ഇവിടെ മജിഷ്യന് എല്ലാ കാര്യങ്ങളും ആകർഷിച്ചെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുള്ള മനസ്സ് വരണം.
മെഡിറ്റേഷൻ ചെയ്യാം, ഭയങ്കരമായിട്ട് മടി, അല്ലെങ്കിൽ അത് തലേ ദിവസം തീരുമാനിച്ച് വെച്ച് പിറ്റേ ദിവസം മറന്നു പോവാം, അങ്ങനെ വരാൻ പാടില്ല. അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഒരു വിജയം നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം ലഭിക്കണമെങ്കിൽ, അത് നേടണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ അത്യാവശ്യം? ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്ത് തേടൽ ചക്ര ആക്റ്റീവാക്കി എടുക്കുക. ആക്റ്റീവാക്കി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള വിജയം കിട്ടും, പണവും പ്രശസ്തിയും ഒക്കെ നിങ്ങളെ തേടി വരും. അതാണ് പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇവിടെ അബണ്ടൻസ് വന്നിട്ടുണ്ട്, കറേജ്, അലോൺനെസ്, ദ ക്രിയേറ്റർ, ട്രാവലിംഗ്, ഫ്രണ്ട്ലിനെസ്, സൈലൻസ്, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അബണ്ടൻസ് കണ്ടില്ലേ, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മജീഷ്യനെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് പ്രശസ്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് അബണ്ടൻസ് ലഭിക്കാൻ പോകുന്നു? നിങ്ങൾക്ക് ധനത്തിൻ്റെതായ ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, വരാൻ തുടങ്ങുന്നു. പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കറേറ്റാണ്, നല്ല ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നു. എങ്ങനെയാണ്? ഇവിടെ പാറപ്പുറത്ത് നിന്നും കണ്ടില്ലേ, ഇവിടെ ഈ ചെടി വളർന്ന് പുഷ്പിച്ച് വന്നത് എങ്ങനെയാണ്? ഈ പാറപ്പുറത്ത് നിന്നുമാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത്രമാത്രം ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു അവസ്ഥ. അതുപോലെ നിങ്ങൾ നല്ല ക്രിയേറ്ററാണ്, നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് പവർ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. നല്ല ക്രിയേറ്റീവ് പവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് എന്തിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കഴിവ്. പാറപ്പുറത്ത് നിന്ന് ഒരു ചെടി വളർന്നു വന്ന് അത് പുഷ്പിച്ച് വരണമെങ്കിൽ എന്താണ്? നിങ്ങളുടെ ക്രിയേറ്റീവ് പവർ അല്ലേ. അപ്പോൾ അതുപോലെ നല്ല ക്രിയേറ്റീവ് പവറുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു. ഇവിടെ നിങ്ങളുടെ സാക്രസ് ചക്ര ആക്റ്റീവ് ആകുന്നു, അതുപോലെ തന്നെ സോളാർ പ്ലക്സസ് ചക്ര. അതാണ് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിനെയും സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നു. സാക്രസ് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ ശരിക്കും കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എന്താണ്? ട്രാവലിങ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം, വളരെയധികം ഉല്ലാസ യാത്രകൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നതായി കാണുന്നു. അത് യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നു. അതുപോലെ ഇവിടെ അലോൺനെസ്, നിങ്ങളുടെ ഏകാന്തത ഇവിടെ തീരുകയാണ്. ഒരുപാട് പേർ ഒറ്റപ്പെടൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട്, കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. എപ്പോഴും ചിന്തയാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് കൂട്ടിനാരുമില്ല, അങ്ങനെ ഒരവസ്ഥ. പക്ഷേ നിങ്ങൾക്ക് കൂട്ടിനാൾ വരുന്നുണ്ട്, ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കൂട്ടിനാൾ വരുന്നുണ്ട്, കണ്ടില്ലേ? ഫ്രണ്ട്ലിനെസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ. ഈ ഫ്രണ്ട്ലിനെസ് കണ്ടില്ലേ, നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്, അവർ നിങ്ങളോടൊപ്പം വരും. ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിഞ്ഞ് പോകാൻ പറ്റാത്ത ചില ആൾക്കാരുടെ എനർജി ഉണ്ട് ഇവിടെ, കാരണം നിങ്ങൾ സോൾമേറ്റ്സ് ആവാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളവരാവാം. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി, എനിക്കാരുമില്ല. പക്ഷെ ഈ വിഷമം കുറച്ച് നാളുകൾ അനുഭവിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? മുൻപേ ചെയ്തു പോയ കർമ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇത് പാസ്റ്റ് ലൈഫിൽ ചെയ്തതിൻ്റെയാണ് നിങ്ങളിപ്പോൾ ഈ ജന്മം അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ജന്മമെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ജന്മം മുജന്മം നിങ്ങൾ അറിഞ്ഞുകൂടാതെ അറിയാതെ അറിവില്ലാതെ ചെയ്തതാവാം. അപ്പോൾ ഈ ജന്മമെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ കാണാനും ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കേൾക്കാനും ഗൈഡൻസ് നേടാനും സാധിക്കുന്നത്. അറിവില്ലാത്തവരിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള അറിവുകൾ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് രസിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കാതിരിക്കുക, എപ്പോഴും പോസിറ്റീവായ ചിന്തകൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടെയാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്. ഇവിടെ ഗിൽറ്റ് വന്നിട്ടുണ്ട്, കുറ്റബോധം. ചിലപ്പോൾ ചിലർക്ക് എന്താണ്, ചില കാര്യങ്ങൾ കഴിയുമ്പോൾ ഇവിടെ കുറ്റബോധം അനുഭവിക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നുണ്ട്. കുറച്ച് നെഗറ്റീവ് ആകും ചില സമയത്ത്. അത് കഴിയുമ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് നല്ല വിജയമാണ് വരുന്നത്. നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്. സൈലൻസ്, ഈ സൈലൻസിനെ നിങ്ങൾ മറികടക്കും. മറികടന്ന് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളോടൊപ്പം വരാനുള്ളവർ വരും. കണ്ടില്ലേ?
നിങ്ങളോട് കൂട്ടുകൂടാനുള്ളവർ തീർച്ചയായിട്ടും വരും. പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ലൈഫ് ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ അബണ്ടൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ അബണ്ടൻസ് നേരത്തെ തന്നെ വന്നതാണ്. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസ് വരാൻ പോകുന്നു, നിങ്ങൾ അബണ്ടൻ്റ് ആവാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് കണ്ട? ഇവിടെ ഫയം ഫൗണ്ടേഷനാണ്, റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് ബേസ്ഡ് അത്ര ആക്റ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ഡെസ്റ്റിനി. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ വിധിയാണിത്, നിങ്ങളുടെ ലക്കാണിത്. ഈ ഭാഗ്യം നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാനുള്ള സാധ്യത വന്നിരിക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങളുടെ ബേസ് ചക്ര ആക്റ്റീവ് ആകുന്നു. ബേസ് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, റൂട്ട് ചക്ര. നമ്മളുടെ ശരീരത്ത് നമുക്ക് എനർജിയെ പ്രദാനം ചെയ്യുന്ന 108 ചക്രാസ് ഉണ്ട് നമ്മുടെ ശരീരത്ത്. അതിൽ 7 ചക്രാസ് പ്രധാനപ്പെട്ടതായി ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നട്ടെല്ലിനുള്ളിൽ 7 ചക്രാസ് പ്രധാനപ്പെട്ടതായി ഉണ്ട്. റൂട്ട് ചക്രയാണ് അതിൽ ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് സേക്രൽ ചക്ര, സോളാർ പ്ലക്സസ്, പിന്നെ ഹേർട്ട് ചക്ര, ത്രോട്ട് ചക്ര, പിന്നെ തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര. ഈ 7 ചക്രാസും നിങ്ങളുടെ ആക്റ്റീവ് ആകണം. അപ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷനാണ്. തീർച്ചയായും ബേസ് ചക്ര ആക്റ്റീവ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് അതിനെ ആക്റ്റീവാക്കി എടുക്കണം, അതാണ് പറയുന്നത്. അങ്ങനെ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളിലേക്ക് സാമ്പത്തികം തീർച്ചയായും വന്നിരിക്കും. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, ഒരുപാട് ക്ഷമയോടുകൂടി നിങ്ങൾ ഒരുപാട് കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ എന്താണ് പിന്നീട്, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. നിങ്ങൾക്ക് ഫിനാൻസിൻ്റെയും അതുപോലെ സാമ്പത്തികപരമായും മറ്റ് ഭൗതികപരമായ ഒരുപാട് ചേഞ്ചസ് വരാൻ പോകുന്നു, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നീട് എന്താണ്, ഇവിടെ നിങ്ങളുടെ ലൈഫിന് ഫേം ഫൗണ്ടേഷനാണ്. കണ്ടില്ലേ, നല്ല ഒരു ഫൗണ്ടേഷൻ, നല്ല ഒരു അടിത്തറ നിങ്ങളുടെ ലൈഫിന് വരാൻ പോകുന്നു. സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിന്. ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആവാൻ പോവുകയാണ് നിങ്ങൾക്ക്. ഇതുവരെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് മാറി വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ അർഹതയ്ക്ക്, ഇതുവരെ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവാം നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങളെ തേടി വരുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ എക്സാം എഴുതി അതിന് അർഹിച്ച വിജയം, അല്ലെങ്കിൽ ആഗ്രഹിച്ച വിജയം ലഭിക്കില്ല, അർഹിക്കുന്നത് ലഭിക്കുന്നില്ല എന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സമയം മാറി വരികയാണ്. കാരണം ഇവിടെ എന്താണ്, നിങ്ങളുടെ ലക്ക്, ഇവിടെ ഡെസ്റ്റിനി വന്നിരിക്കുന്നു. നിങ്ങളുടെ വിധി ഇതാണ്, നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഭാഗ്യം വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഫൗണ്ടേഷൻ നിങ്ങൾ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ്, നിങ്ങളുടെ അർഹതയ്ക്കുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. പ്രശസ്തി ലഭിക്കുന്നു, അംഗീകാരം ലഭിക്കുന്നു. ഇതൊക്കെയാണ് നിങ്ങളുടെ തിയറി. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, അലവിങ്ങാണ്. ഇവിടെ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളത് സ്വീകരിക്കുക. മനസ്സിലായില്ലേ? അത് സ്വീകരിക്കുക, അത് സ്വീകരിച്ച് അതിന് നന്ദി പറയാനുള്ള മടി വിചാരിക്കരുത്, നന്ദി പറയാനുള്ള മനസ്സ് കാണിക്കുക. എന്തും നിങ്ങൾക്ക് സ്വീകരിക്കാം, പക്ഷേ അത് നല്ലതായ, ഇവിടെ റാഡിക്കൽ അക്സെപ്റ്റൻസ് സേസ് യെസ് ടു റിയാലിറ്റി ഇൻ എനി ഗിവൺ മൊമെൻറ്റ്. സോ വാട്ട്സ് നീഡഡ് ക്യാൻ കം നെക്സ്റ്റ്. അപ്പോൾ ഒന്ന് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, സന്തോഷത്തോടുകൂടി ഒന്ന് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി ഒന്ന് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, അടുത്തത് നിങ്ങളിലേക്ക് വന്നുകൊള്ളൂ. എന്താണോ ദൈവത്തിൻ്റെ ഇച്ഛ, എന്താണ് യൂണിവേഴ്സ് തീരുമാനിക്കുന്നത്, എന്താണ് നിങ്ങൾക്കിത് തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതിയാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ തിയറി. അടുത്തതായി ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ലെറ്റിംഗ് ഗോ ആണ്. കണ്ടില്ലേ, ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ല, വിട്ട് കളയുകയാണ്. നമുക്ക് വേണ്ടാത്തതിനെ നമ്മൾ വിട്ട് കളയുക, അതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ് എന്ന്. ടെൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നു, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ഫോർ ഓഫ് കപ്സ്, ടെൻ ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, ടു ഓഫ് പെന്റക്കിൾസ്, ജസ്റ്റിസ്, എയ്റ്റ് ഓഫ് കപ്സ്, ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് റീഡ് ചെയ്യാം. കണ്ടില്ലേ, ടെൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്.
ചിലപ്പോൾ നിങ്ങളിലേക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത അതിനുള്ള ഒരു സമയമായിട്ടുണ്ടാവുക, നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടുമുട്ടാനുള്ള സമയം, അത് നിങ്ങൾക്ക് സോൾമേറ്റ് ആവാം, നിങ്ങൾ ആഗ്രഹിച്ച എംപ്ലോയ്മെൻ്റ് കണക്ഷൻ ആവാം, കുടുംബസഹിതം ഉല്ലാസയാത്ര പോകാനും ജീവിതം ആസ്വദിക്കാനും അവരോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലരും ഉല്ലാസയാത്ര പോകാനായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന കപ്പ് എന്ന് പറയുമ്പോൾ. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് സൈനായിരിക്കും. ഇവിടെ അടുത്തതായി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിളാണ്, പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി കണ്ടില്ലേ. ഇവിടെയും അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടാകും. കാരണം നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിനിപ്പോൾ പ്രയത്നിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഫലം തരുന്നതാണ്. തീർച്ചയായും നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം, എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഓൺലൈൻ വഴിയാവാം, ചിലപ്പോൾ ടീച്ചിങ് ട്യൂഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ തയ്യൽ ക്ലാസ്സുകൾ ഒക്കെയും നിങ്ങൾ നയിക്കുന്നുണ്ട് എങ്കിൽ, ചിലപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, അതിലെന്തെങ്കിലും കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് വിജയകരമായി പര്യവസാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനും സാധിക്കും. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം കാണും, സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയേ ഇല്ല. അത്തരമൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫോർ ഓഫ് കപ്സ് ആണ്, ഒരുപാട് പേർ നിരാശ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല. കാത്തിരിപ്പാണ്, നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ളതാവാം, എന്തിൻ്റെയെങ്കിലും റിസൾട്ട് നോക്കിയിരിക്കുകയാവാം, എക്സാം എഴുതിയതിൻ്റെ ആവാം, അല്ലെങ്കിൽ ഈ കരിയർ സംബന്ധമായി എന്തെങ്കിലും വേണ്ടി നിങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് നിങ്ങൾക്ക് ഒരു പ്രതിഫലം കിട്ടാൻ പോകുന്നുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഡിവൈൻ തരാൻ പോകുന്നു. കണ്ടില്ലേ, ഇവിടെ ഡിവൈൻ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വെച്ച് നീട്ടുകയാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ അത്രമാത്രം നിരാശപ്പെട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ ഒരുപാട് കാലം അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടോ, തീർച്ചയായും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആകർഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ ലവ് ആവാം, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഭൗതികപരമായ നേട്ടങ്ങളിലാവാം നിങ്ങളുടെ ശ്രദ്ധ. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഭൗതികപരമായ നമ്മുടെ മറ്റ് പല സന്തോഷങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. വന്നു ചേരാനുള്ള മാനിഫെസ്റ്റേഷനാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വിഷമിക്കേണ്ട, അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഏയ്സ് ഓഫ് കപ്സ് ആണ് ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ തുടക്കമാണ് വന്നിരിക്കുന്നത്. എന്തിൻ്റെയൊക്കെയോ തുടക്കം നിങ്ങളിലേക്ക് വരികയാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ടു ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ല, ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലുള്ള ജഗ്ലിംഗാണ്. സാമ്പത്തികം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ലായിരിക്കാം, പക്ഷേ ഇവിടെ നിങ്ങൾ ഇതിനെ മറികടന്ന് പോകും. കാരണം എന്താണ്, ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. പല കാര്യങ്ങളിലും നിങ്ങളിവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ മൈൻഡ്. എന്ത് വേണം ഏത് വേണമെന്ന് അറിഞ്ഞുകൂടാതെ, പക്ഷെ തീർച്ചയായും നിങ്ങളുടെ ലൈഫിലൊരു ജസ്റ്റിസ് വരാൻ പോകുന്നുണ്ട്. ഭൂമി സംബന്ധമായ പല കാര്യങ്ങളും, പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ്, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി, ഭൂമി സംബന്ധമായ കേസുകൾ ഉണ്ടോ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ കോടതിയിലുണ്ടോ അവിടെ, നിങ്ങൾക്കത് സത്യസന്ധമാണ്, സത്യസന്ധമായിട്ടാണോ നിങ്ങൾ നീങ്ങുന്നത്, അത് ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണോ എങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ഒരു വിജയം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ലൈഫ്, ഒരുപാട് പേർ ഭൗതികപരമായ സന്തോഷങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഡിവൈനിലേക്ക് സ്പിരിച്വലി കണക്ട് ആവാൻ വേണ്ടി പോവുകയാണ്. ഡിവൈൻ എനർജി ഇവിടെ സ്വീകരിക്കുകയാണ്, വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ആവാം. അങ്ങനെ പോയാൽ തന്നെയും അവർ പിന്നീട് സ്പിരിച്വലി കണക്റ്റ് ആവുന്ന ഇവർക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹം. അല്ലെങ്കിൽ നിങ്ങളായാൽ പോലും നിങ്ങളുടെ ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ് അല്ലേ. ജീവിതം ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് മടുത്തു എന്ന് തോന്നാം. കാരണം എന്താണ്, ഇവിടെ വലിയൊരു പരാജയം വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ടെൺ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പരാജയം വന്നിരിക്കുന്നു. ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലായി, നിങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത ഒരു വിഷമമായി മാറിയിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചില്ല
അത്തരത്തിലൊരു പരാജയം നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങൾക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ അതിനെ ഉപേക്ഷിക്കും. ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്തേക്ക് പോകാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. കണ്ടില്ലേ? തീർച്ചയായും നിങ്ങൾ ഇവിടെ നിന്ന് ഇതിനെ വിട്ടുപോകും. ഈ ഒരു പരാജയത്തെ വിട്ട് നിങ്ങൾ എന്ത് വിചാരിക്കും? ഭൗതികപരമായ എല്ലാ സന്തോഷങ്ങളെയും വേണ്ട, എനിക്കിനി ഇത്തരത്തിലുള്ള ഒരു സന്തോഷമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പേരെ മനസ്സിലാക്കി. അപ്പോൾ എസ് വർണ പറയാൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നിന്നും നിങ്ങൾ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. സ്പിരിച്വലി കണക്ട് ആവാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് ആത്മീയപരമായ ഉണർവ് ഉണ്ടാവുന്നു, ഉയർച്ച ഉണ്ടാവുന്നു. ഇവിടെ നിന്നും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നു. എഴുന്നേറ്റ് മുൻപോട്ട് പോയി എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. തീർച്ചയായും നിങ്ങളുടെ ലൈഫിന് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അവയർനെസ് കണ്ടോ, ട്രസ്റ്റ്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, ബ്രേക്ക് ത്രൂ, കോംപ്രമൈസ്, എക്സോസ്റ്റൻ, ഫ്ലവറിങ്. ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ഇവിടെ കണ്ടില്ലേ, ഒരുപാട് ഒരുപാട് വീർപ്പുമുട്ടലിൽ നിന്ന് നിങ്ങൾ പുറത്ത് ചാടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ വീർപ്പുമുട്ടി പലതും അനുഭവിച്ചു കഴിഞ്ഞു. ആ ഈ ഒരു വീർപ്പുമുട്ടലിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ എന്താണ്? ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. അപ്പോൾ പാസ്റ്റിൽ മാത്രം നിങ്ങൾ കുടുങ്ങിക്കിടക്കരുത്. പോയത് പോയി, നിങ്ങൾക്കിപ്പോൾ നഷ്ടം വന്നു, അല്ലെങ്കിൽ ഒരുപാട് പരാജയം വന്നു, നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചു, അപ്രതീക്ഷിതമായ തോൽവി സംഭവിച്ചു. പക്ഷേ അവിടെ നിങ്ങൾ അതിനെ കടിച്ചു തൂങ്ങിക്കിടക്കരുത്. അതിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ ജന്മത്തോട്ട് കൊണ്ടുവരരുത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കഴിഞ്ഞു. ഇനി അത് ആ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇനി എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ബ്രേക്ക് ത്രോ ചെയ്യണം, അതിനെ പൊട്ടിച്ച് വെളിയിൽ വരണം. ആ ഒരു വിഷമകരമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പൊട്ടിച്ച് വെളിയിൽ വരണം, ബ്രേക്ക് ത്രോ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഫ്ലവറിങ് ആണ്. കണ്ടില്ലേ, ഇവിടെ പുഷ്പിക്കൽ വരുന്നു. ഇവിടെ നിങ്ങളുടെ ജീവിതം സഫലമാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നു. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് അവയർനെസ് വരുന്നു. കണ്ടില്ലേ, ഇവിടെ അവയർനെസ്സാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് അവബോധം വരുന്നു, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് വരുന്നു. സ്പിരിച്വലി നിങ്ങളിവിടെ കണക്റ്റ് ആവാൻ പോയി കഴിഞ്ഞു. അവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? നല്ല ദൈവാനുഗ്രഹമാണ് കിട്ടുന്നത്. അങ്ങനെ ദൈവാനുഗ്രഹം കിട്ടുമ്പോൾ എന്താണ്? അവയർനെസ് ഉണ്ടാകുന്നു, തിരിച്ചറിവ് വരുന്നു. വെറും അറിവല്ല, തിരിച്ചറിവ്, പല കാര്യങ്ങളെയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റുന്നു. കണ്ടില്ലേ, അവിടെ നിന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്താണ്? ഇവിടെ ട്രസ്റ്റ്, യൂണിവേഴ്സിനെ നിങ്ങൾക്ക് വിശ്വാസം വരുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പരാജയത്തിൽ നിന്ന് സ്പിരിച്വലി കണക്റ്റ് ആവാൻ പോയി നിങ്ങൾ. അവിടെ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു. എന്തുകൊണ്ട്? ട്രസ്റ്റ് ചെയ്തു. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. യൂണിവേഴ്സിലുള്ള ഈ ട്രസ്റ്റ്, വിശ്വാസം, യൂണിവേഴ്സിനോടൊപ്പം പോകാൻ നിങ്ങൾ തീരുമാനിച്ചു. കാരണം ഈ ലൈഫ് നമുക്ക് യൂണിവേഴ്സ് തരുന്നതാണ്, ദൈവം തന്ന ലൈഫാണ്. ഇത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല. അവിടുന്ന് പറയുന്നത് എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരും. കാരണം ബട്ടർഫ്ലൈ എങ്ങനെയാണോ പ്യൂപ്പയിൽ നിന്നും നല്ല മനോഹരമായ ചിറകുകളോടുകൂടി ഈ പ്രപഞ്ചത്തിൽ പാറിപ്പറക്കാൻ സാധിക്കുന്നത് ബട്ടർഫ്ലൈക്ക്, അതുപോലെ നിങ്ങൾക്കും നല്ല ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. ആ പ്യൂപ്പയിൽ നിന്ന് അനുഭവിച്ച ആ സങ്കടങ്ങൾ, ആ ചൂട്, അവിടുത്തെ വീർപ്പുമുട്ടലിൽ നിന്ന് നിങ്ങൾ അത് പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ വെളിയിലേക്ക് വരികയാണ്. വെളിയിൽ നിന്ന് വെളിച്ചം കാണാൻ തുടങ്ങിയിരിക്കുന്നു. വർണ്ണശബളമായ ഈ ലോകത്ത് പാറിപ്പറക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത്ര മനോഹരമായ ചിറകുകൾ വെച്ചിട്ട് അത്തരം ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾക്ക് ചിലർക്ക് ലൈഫ് കോംപ്രമൈസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു. കണ്ടില്ലേ, ഇതുവരെ ചിലപ്പോൾ പുതിയ വിവാഹ ബന്ധങ്ങൾ, ലവ് പ്രപ്പോസൽ ആവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാതിരുന്നവർ, നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു വരുന്നതാവാം, ഒത്തുചേരുന്നതാവാം, വീണ്ടും കോംപ്രമൈസ് ചെയ്ത് ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു. ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വന്നിരിക്കുന്നു. അതുപോലെ ഫെർട്ടിലിറ്റി വന്നിട്ടുണ്ട്. ദ
the weight in game light stand your ground fulfillment of wishes kanda ningalku prakasham kaanan thodangiyirikkunnu kandalle itharathilulla avasthayil ninnu varumbol ningalku oru prakasham kaanan saadhikkum ee prakasham kandu kaniyal endaanu ivada sambhavikkunnathu ningalku ബട്ടർഫ്ലൈ എങ്ങനെയാണ് പുൽപ്പയിൽ നിന്ന് വെളിയിൽ വന്നത്? ഇവിടെ ഫെർട്ടിലിറ്റിയുടെ അവസ്ഥ, ആ ചൂടും ദുരിതങ്ങളും ഏറ്റവും കഴിയുന്ന ശ്വാസമുട്ടൽ അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെളിച്ചം നിറഞ്ഞ ലോകത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് വരാൻ തുടങ്ങുന്നു, നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കുന്നതാണ് എന്ന്. ഇവിടെ ലൈറ്റ് കാണാൻ തുടങ്ങുന്നു, പ്രകാശം കാണാൻ തുടങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. നല്ലൊരു ചേഞ്ച്, ബട്ടർഫ്ലൈയെ പോലെ നല്ലൊരു ചേഞ്ച് വരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കാർഡ്സ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്നു, ലൈറ്റ് കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട്? നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നു. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ചോദ്യം ചോദിച്ച് അവരുടെ അനുവാദം മേടിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തേർഡ് ഐ ചക്ര എന്ന് പറയുമ്പോൾ എത്രാമത്തെ ചക്രയാണ്? സിക്സ്ത് ചക്രയാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. പർപ്പിൾ കളറിലേത്, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അവബോധം തരുന്നത്, അറിവ് തരുന്നത്, തിരിച്ചറിയാൻ പ്രവചന ശക്തി തരുന്നത് ഒക്കെ, തലവേദന ഒക്കെ ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ് ഇത്തരത്തിൽ തേർഡ് ഐ ചക്രയുടെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓം എന്ന മന്ത്രമാണ്. മന്ത്രം ഉരുവിട്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുക, അത് നിങ്ങൾക്ക് വളരെയധികം ഫലം തരുന്നതാണ്. ഇതേ നിറമാണ്, ഈ പർപ്പിൾ കളറാണ് തേർഡ് ഐ ചക്രയുടേത്. രണ്ട് ഇതളുകളുള്ള ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമ്മുടെ പുരികത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. അതിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് ഒരു പ്രകാശം വരുന്നതായി സങ്കല്പിച്ച് ഓം എന്ന മന്ത്രം ഉരുവിട്ട് മെഡിറ്റേഷൻ ചെയ്ത ഏറ്റവും നല്ല ഗുണമാണ് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈഗ്രെയിൻ തുടങ്ങിയ തലവേദന, അത്തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ആൻസൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ ഒരുപാട് അസുഖങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട് തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പിന്നീട് എന്താണ് പറയുന്നത്? സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ സക്സസ്സിലേക്ക് പോകേണ്ടതായിട്ട് അത്തരം ഒരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ച് നിന്നോളൂ, അതിനൊരു വ്യത്യാസം വരുത്തേണ്ട. കാരണം ഇവിടെ എന്നാൽ മാത്രം നിങ്ങൾ ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് ആണ്. കണ്ടില്ലേ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക. ഒരു തീരുമാനം എടുത്താൽ ഉറച്ചു നിൽക്കുക. ഇന്നൊരു തീരുമാനം, നാളെ ഒരു തീരുമാനം, മറ്റന്നാൾ എന്നാൽ പിന്നെ അത് അറിഞ്ഞേ കൂടെ ആ കപ്പാടെ അത് നമ്മളായിട്ട് കുഴയ്ക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പിന്നീട് അറിഞ്ഞേ കൂടാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് നല്ല ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ഇവിടെ തേർഡ് ഐ ചക്രം ആക്റ്റീവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവ് വരും. അപ്പോൾ നിങ്ങളുടെ തീരുമാനം ഉറച്ചതാവും. ആ ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നു. ഈ ഒരു ബ്ലെസ്സിങ്ങിൽ കൂടെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ആ എടുക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ എന്താണ്? പൂർത്തീകരിക്കാൻ പോകുന്നു. ഇവിടെ വിഷസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ ഫുൾഫിലാവുകയാണ് ചെയ്യുന്നത്. എന്ത്, എങ്ങനെയാണ്? അതിന് എത്ര കാലം പിടിക്കുവിനി? കുറച്ച് കാലം കൂടി, ചിലപ്പോൾ രണ്ടാഴ്ചകൾ അല്ലെങ്കിൽ രണ്ട് വർഷത്തിനകം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നതായി കാണുന്നു. ഇവിടെ എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ കറങ്ങി 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 ഈ ചക്രം മുഴുവൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇന്ന് ഞാനിത് പറഞ്ഞു, നാളെ രാവിലെ മുതൽ നിങ്ങൾ അത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അത് വരും, വന്നോളും, സമാധാനമായിട്ടിരിക്കൂ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗെയിമിൽ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് അവസാനിച്ചു വരട്ടെ. ഈ ഒരു ചക്രം തിരിയലുണ്ടല്ലോ, ഈ ഒരു ചക്രം കറങ്ങലുണ്ടല്ലോ, ഇതൊന്ന് അവസാനിച്ചു വരട്ടെ. അപ്പോഴേക്കും കുറച്ച് സമയം പിടിക്കും. അപ്പം നിങ്ങളുടെ ആഗ്രഹവും ഇവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ലെറ്റിംഗ് ഗോയാണ്, ഭഗവാന്റെ ധ്യാനമാണ്. തീർച്ചയായും ഈ പറഞ്ഞതല്ല, അത് തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ ധ്യാനത്തിലിരുന്നാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എവരിതിങ് ഈസ് ഇൻഡീഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആൻഡ് ഗോഡ് വിൽ ഹോൾഡ് ഇറ്റ് ആട്ട്, ഐ ക്യാൻ സേഫ്ലി ലെറ്റ് ഗോ. എല്ലാം എന്താണ്? ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്.
മനസ്സിലായില്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങൾ ധൃതി പിടിക്കരുത് ഒന്നിനും, ക്ഷമ കാണിക്കണമെന്ന്. ഇവിടെ നിങ്ങളുടെ ചക്രം കറങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കൂ, നിങ്ങളിലേക്ക് നന്മ വരും, അതിനൊരു സമയമുണ്ട്. മനസ്സിലായില്ലേ? ഭഗവാന്റെ കൈപ്പിടിയിലാണ് ഇതെല്ലാം കാര്യങ്ങൾ. ഭഗവാൻ തരും നിങ്ങൾക്ക് നന്മ, ഭഗവാൻ തരും. അതുകൊണ്ട് ഏവരും യൂണിവേഴ്സിനെ വിശ്വസിക്കൂ, ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ, ഫോർഗിവ്നെസ് പറയൂ. ഇതൊക്കെയാണ് അപ്പോൾ രണ്ടാമത്തെ പൈ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇതൊക്കെയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാ വ്യൂവേഴ്സിനോടും പ്രത്യേകിച്ചും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഓരോ കമൻറ്റിനും, ഓരോ ലൈക്കിനും, ഓരോ സബ്സ്ക്രൈബിനും നിങ്ങൾക്ക് നന്ദിയുണ്ട്. എപ്പോഴും ഞാൻ നന്ദിയുള്ളവളായിരിക്കും, നന്ദി പറയുന്നുണ്ട്. എപ്പോഴും എല്ലായ്പ്പോഴും നന്ദി പറയുന്നു. അത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശിവഭഗവാനോട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും എന്നെ ആശ്രയിച്ച് വരുന്ന പല കാര്യങ്ങൾക്കും എന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് കരയുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകം പ്രത്യേകം നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.